അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം, ഒരു പരമ്പര അഞ്ചാമത്തെയാണ്. മലമൂത്ര വിസർജന സ്ഥലത്ത് കയറുമ്പോൾ ഇടത് കാലാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബിസി വൽ ഖബായിസ്. ഔദു അല്ല, ഔദു ദാലാണ്. ദാലല്ല, പുള്ളിയുടെ പുള്ളിയുള്ള ദാല് ദാല് ദാല്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബിസി വൽ ഖബായിസ്. ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ ദിക്ർ ചൊല്ലാൻ പോകുന്നു എന്നർത്ഥം. ബിസ്മില്ലാഹ്, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി സ്തേം ഞാൻ, അഊദു ബിക നിന്നോട് കാവൽ തേടുന്നു, മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും, അല്ലെങ്കിൽ മ്ലേച്ഛമായ സംഗതികളിൽ നിന്നും, അങ്ങനെ അർത്ഥം വന്നിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പുറത്തിറങ്ങുമ്പോൾ എന്ത് കാലം, ഏത് കാലമാണ് വന്ദിക്കേണ്ടത്? വലത് കാലം വന്ദിക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം ചൊല്ലണം അള്ളാഹുവിന്റെ വിശേഷണം പറയാം. അത് ഹബ പൊക്കിക്കളഞ്ഞു, അവൻ പൊക്കിക്കളഞ്ഞു, അന്നി എന്നിൽ നിന്ന്, എന്നെ തൊട്ട്, അൽ അദ വിഷമകരമായ കാര്യങ്ങൾ, അൽ അദ വഅഫാനി എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഭയങ്കരമായിട്ട് മൂത്രയ്ക്കാൻ മുട്ടി ബുദ്ധിമുട്ടിരിക്കുകയാണ് അല്ലേ. ആ അവസ്ഥയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വിഷമായിരിക്കും അല്ലേ. അപ്പോൾ അത് റിലീവ് ചെയ്ത് കിട്ടുക, അതിൽ നിന്ന് ഫ്രീ ആയി കിട്ടുക എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്നൊരു സംഗതിയാണ് അല്ലേ. അപ്പോൾ അത് തടഞ്ഞു വെക്കപ്പെട്ടാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല അല്ലേ. കുറേ സമയത്തേക്ക് നിറഞ്ഞ് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മല വിസർജനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താവും? ആള് മരിച്ചു പോകാതിരിക്കുക അല്ലേ. ജീവിക്കാൻ കഴിയുമോ കിഡ്നിയുടെ പ്രവർത്തന? അപ്പം അത് സാധാരണഗതിയിൽ അത് നോർമലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, അതിൻ്റെ വില അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മലമൂത്ര വിസർജനത്തിൻ്റെ വില അറിയില്ല. അതിന് സാധിക്കാത്തൊരവസ്ഥ വരുമ്പോഴാണ് അതിൻ്റെ പിന്നെ അതില്ല ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാകും. ശരി, അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി, എന്നിൽ നിന്ന് പോക്കിക്കളഞ്ഞവൻ, അൽ അദാ ബുദ്ധിമുട്ടുകളെ, അവന് സർവസ്ഥതി, അങ്ങനെയുള്ള അള്ളാഹുവിന് സർവസ്ഥതി, വഅഫാനി എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിൻ്റെ സർവസ്തി. പിന്നെ വേറൊരു ദിക്റും കൂടി ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോൾ പഠിക്കാം. അൽഹംദുലില്ലാഹില്ലദീ അഖ്റജ അന്നീ മാ യുദീനി വഅംസക അന്നീ മാ യൻഫഉനി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനത്തെ അള്ളാഹു? അഖ്റജ, പുറപ്പെടീച്ചു, അന്നീ എന്നിൽ നിന്ന്, എന്നിൽ നിന്ന് പുറപ്പെടീച്ചു കളഞ്ഞു, എന്ത്? മാ യുദീനി, എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ, എനിക്ക് പ്രയാസമുണ്ടാക്കുന്ന, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. വ അംസക്ക, പിടിച്ചു വെച്ചു, അലയ്യ എന്നിൽ, മാ യംഫഉനി, എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ, വെള്ളം കുടിക്കുന്നു, അപ്പം അതിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത സംഗതികളാണെന്താണ്, യൂറിനായിട്ടും അതേമാതിരി ഫീക്കൽ മാറ്റർ, അതായത് മലമായിട്ടൊക്കെ പുറത്തു പോകുന്നത് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ളത് അവിടെ രക്തത്തിൽ, രക്തത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെട്ടെടുക്കുന്നുണ്ട് അല്ലേ. ചെറുകുടലിൽ വെച്ചിട്ടാണ് രക്ത ഇത് ആഗിരണം ചെയ്യപ്പെടുന്നതെന്നൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നു ഈ രക്തത്തിലൂടെ, ഈ ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യമില്ലാത്ത സംഗതികളാണ് പുറന്തള്ളപ്പെടുന്നത്. അത് രണ്ട് മാർഗത്തിലൂടെയാണ്. ഒന്ന് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു, ഒന്ന് വിസർജ്യത്തിലൂടെ, അതായത് ഫിക്കൽ മാറ്ററിലൂടെ, ആനസ് വഴി, പിന്ദ്വാരം വഴി പുറന്തള്ളപ്പെടുന്നു. പിന്നെ നമ്മൾ സ്വെറ്റ് ഉണ്ട്, അത് ഒരു തരം ചെറിയ എക്സ്പ്രേഷനാണ്, അതായത് വിയർപ്പ്. മനസ്സിലായില്ലേ? അത് നമ്മുടെ താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ആണ്. ഇനി ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളിതിൻ്റെ തെളിവുകളായിട്ട് ഹദീസുകളിലൂടെ നമുക്ക് കാണാം. صحيح البخاري الحديث نمبر 142 كتاب الوضوء حدثنا ادم قال حدثنا شعبة انا പറഞ്ഞിട്ട് സനദ് വന്ന് عبد العزيز بن صہیب എന്ന റിപ്പോർട്ട് ചെയ്യുന്നു. قال سمعت انس يقول انس رضي الله عنه പറയുന്നു, ഞാൻ കേട്ടു
كان النبي صلى الله عليه وسلم إذا دخل الخلاء قال اللهم إني أعوذ بك من الخبث والخبائث. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ത് ഇദാ ദഖലൽ ഖലാ, ഖലാ മലമൂത്ര വിസർജനത്തിനുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ പ്രവേശിക്കുമ്പോൾ, പ്രവേശിച്ചാൽ എന്നാണ്, പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊല്ലുമായിരുന്നു, അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നീ നിശ്ചയം ഞാൻ, ഇന്നാന്ന് പറഞ്ഞാൽ നിശ്ചയം നമ്മൾ, ഞങ്ങൾ അർത്ഥം അല്ലേ, ഇന്നീ എന്ന് പറയുമ്പോൾ നിശ്ചയം ഞാൻ, ഇന്നാന്ന് പറഞ്ഞാൽ നിശ്ചയമായും, അന്ന എന്ന് പറഞ്ഞത് നിശ്ചയമായും അല്ലേ, അന്ന ഇടയിൽ വരും, ഇന്ന എന്നുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ ഒരു ജുംലയുടെ തുടക്കത്തിൽ വരും കേട്ടോ. അഴുതു ഞാൻ കാവൽ തേടുന്നു, ബിക്ക ബിക്ക നിന്നോട്, എവിടെ എന്തിൽ തൊട്ട്, മിൻ ഇൽ നിന്ന്, എന്തിൽ നിന്ന്, ഫ്രം അൽ ഖുബ്ത്, അൽ ഖുബ്ത്തിൽ നിന്ന്, വൽ ഖബായിസ്, ഖബായിസിൽ നിന്നും. ഇനി ഖുബ്ത് എന്താണ്, ഖബായിസ് എന്താണെന്നൊക്കെ പറയാം. ഫത്വുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്വുൽ ബാരി ഷറഹ് ഇതിൻ്റെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. അൽ ഖുബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ ഖുബ്സ് ബിദമ്മിൽ മുഅജ്ജമ വൽ മുവഹ്ഹദ കദ ഫി റിവായത്തി വഖാല അൽ ഖത്താബി ഇന്നഹു ലാ യജുസു ഗൈറുഹു വതുഖിബ ബി അന്നഹു യജുസു ഇസ്കാനിൽ മുവഹ്ഹദ മുവഹ്ഹദതി كما في نظائره ما جعل هذا الوجه ككتب وكتب قال النبوي رضي الله عنه وقد صرح جماعة من أهل المعرفة أن الباء هنا ساكنة منهم أبو غيدة عبيدة إلا أن يقال إن ترك التخفيف أو لا لئلا يشتبه بالمصدر أين دش خبث أنذ خبث أنم خبث أنم معنى ده خبث باء السكون ആയിട്ടും خبث باءن ദമ്മ ആയിട്ടുമുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് കുത്തുബ് കുത്തുബ് എന്ന് പറയാൻ പറയാം. കിതാബ് എന്താണ്, പുസ്തകം. കുത്തുബ് എന്നത് എന്താണ്, കിതാബിൻ്റെ ജമ്മാണ്, കുത്തുബ് എന്നും പറയാം. അങ്ങനെ വന്നതുപോലെ ഹുബ്സ് എന്നും, ഹുബ്സ് എന്നും വന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഇനി വൽ ഹുബ്സു ജമു ഖബീസിൻ വൽ ഖബായിസു ജമു ഖബീസത്തിൻ യുരീദു ദുക്റാൻ ഷയാത്തീൻ വ ഇനാസുഹും. എന്താണ് ഹുബ്സ് എന്നാൽ ഖബീസ് എന്നതിൻ്റെ ജമാണ്. ഹുബ്സ് എന്നാൽ ഹുബ്സ്, ഹുബ്സ് അല്ലെങ്കിൽ ഹുബ്സ്, ഹുബ്സ് എന്നാൽ എന്തിൻ്റെ ജമാണ്, ഖബീസ്, ഖബീസുൻ എന്നതിൻ്റെ ജമ ആണ്. ഖബീസുൻ, ഖബീസുൻ പറയുമ്പോൾ പുല്ലിംഗാണ്, മുദക്കറാണ് കേട്ടോ. ഖബീസുൻ, ഖബായിസ് എന്നത് ഖബീസത്വൻ സ്ത്രീലിംഗം, അതിൻ്റെ പുല്ലിംഗമാണ്. രണ്ട് മോശമായ സംഗതികൾ, മ്ലേച്ഛമായ സംഗതികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി യുരീദു ഉദ്ദേശിക്കപ്പെടുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ദുക്റാനു ഷയാത്തീൻ വൈനാസിഹം. രണ്ടും പറഞ്ഞിട്ടില്ല, ഹുബ്സ് ഖബായിസ്. അല്ലെ, ഹുബ്സ് എന്നുള്ള മുദക്കറിൻ്റെ രൂപത്തിലും, ഖബായിസ് എന്നത് മുഅന്നസ് സ്ത്രീലിംഗത്തിൻ്റെ രൂപത്തിലാണ്. അപ്പം അവിടെ ഉദ്ദേശം ദുക്റാനു ഷയാത്തീൻ. ദുക്റാൻ പറഞ്ഞാൽ എന്താണ്, പുരുഷന്മാർ, ആൺപിശാചുക്കൾ എന്നർത്ഥം, ഷെയ്ത്താൻമാരിലെ ആണുങ്ങൾ. വ ഇനാസി, ഖബായിസ് എന്നത് ഷെയ്ത്താൻമാരിലെ പെണ്ണുങ്ങൾ. ആൺപിശാച്ചുക്കളും പെൺപിശാച്ചുക്കളും, ആൺ ഷെയ്ത്താന്മാരും പെൺ ഷെയ്ത്താന്മാരും. അപ്പോൾ അവരുടെ ആവാസ കേന്ദ്രമാണെന്ത്, ഖലാ, തണ്ടാസ്. അപ്പോൾ മലമൂത്ര വിസർജന സ്ഥലത്ത് അവരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് അള്ളാഹുവിനോട് കാവൽ ചെയ്തൂടെ, കാവൽ തടിയ കേട്ടോ. ഇനി ഖാലഹു അൽ ഖത്താബി വ ഇബ്നു ഹിബ്ബാൻ വഗൈറിഹിമ വഖാഫി. ഇവിടെ ഈ ഇബ്നു ഖത്താ, ഇബ്നു ഹിബ്ബാൻ, ഖത്താബി എന്നിവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതിനർത്ഥം ഇതാ. ഇനി വൈൻ കാനത്ത് ബിമാൽ മുഫ്രദി ഫമാനാഹു കമാ ഖാല ഇബ്നു അൽ അഗ്റാബി അൽ മക്റൂഹു ഫഇൻ കാന മിനൽ കലാമി ഫഹു അശ്ശത്തും വൈൻ കാന മിനൽ മിലലി ഫഹു അൽ കുഫർ വൈൻ കാന മിനൽ ത്വആമി ഫഹു അൽ ഹറാം വൈൻ കാന മിനൽ ശറാബി ഫഹു അൽ ദാർ വഅല ഹാദ ഫൽ മുറാദു ബിൽ ഖബായിസി അൽ മഗാസി أو مطلق الأفعال المذمومة ليحصل التناسب. ഇനി എന്താണ് ഈ ഇതിനർത്ഥം സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അതായത് മക്രൂഹ് എന്നൊരു അർത്ഥം ഇതിനുണ്ട്. ഹുബ്സ് ഖബായിസ് എന്നൊക്കെ പറഞ്ഞാൽ, ഹുബ്സ് എന്ന് പറഞ്ഞാൽ മക്രൂഹ് എന്ന് പറയുന്ന വെറുക്കപ്പെട്ട കാര്യം. എന്താണ് വെറുക്കപ്പെട്ട കാര്യം, വെറുക്കപ്പെട്ട കാര്യം, മക്രൂഹായ കാര്യം. അവിടെ എന്താണ് ഇബ്നുൽ അഅ്റാബി എന്നവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫഇൻ കാന മിനൽ കലാമി, ഇപ്പോൾ സംസാരത്തിൽ നിന്നുള്ള വെറുക്കപ്പെട്ട കാര്യമാണെങ്കിൽ ഫഹു അശ്വത്തും, അത് ചീത്ത പറയാനൊക്കെ, ചീത്ത പറയാ, വേണ്ടാത്ത സംസാരങ്ങൾ. അപ്പോൾ അതെന്താണ്, ആ തരത്തിലുള്ള ഹുബ്സ് ആണ് അല്ലേ, ഹുബ്സ് ആണ്. ഇനി
വൈങ്കാനമിനൽ മിലൽ, ഇനി മില്ലത്ത് വഴികളിൽ നിന്നുള്ളതാണെങ്കിൽ ഫഹുവൽ കുഫർ, അത് ദൈവനിഷേധത്തിൻ്റെ വഴിയാണ്, കുഫരിയത്തിൻ്റെ വഴി എന്നർത്ഥത്തിൽ. ഇനി വൈങ്കാനമിനൽ തുആൻ ഫഹുവൽ അഹ്റാം, ഇനി ഭക്ഷണത്തിൽ നിന്നുള്ള എന്താണ് ഹബീസായത്, ഭക്ഷണത്തിൽ നിന്ന് ഹബീസായത് എന്താണ് മോശമായത് എന്ന് പറഞ്ഞാൽ അത് ഹറാമായ ഭക്ഷണം, ഹറാം കലർന്ന ഭക്ഷണം, ഹറാമിൻ്റെ പണം, ഹറാമിൻ്റെ സമ്പത്ത് അടങ്ങിയ ഭക്ഷണം, അതാണ് എന്ത് ത്വആമിൽ നിന്നുള്ള ഹബീസ്. ഇനി വൈങ്കാനമിന ഷറാബി, ഇനി പാനീയം കുടിക്കുന്നതിൽ നിന്നുള്ള പിന്നെ ഹബീസ് എന്താണ്, മോശമായ സംഗതി എന്താണ്? ഫഹു അള്ളാർ, അത് മുഷ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഷറാബ് ആണ്. അപ്പോൾ ഫൽ മുറാദ് ബിൽ ഹബായിസ്, അപ്പോൾ ഹബായിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അർത്ഥം എന്ത് വരും? അൽ മഅസി മുത്തലഖുൽ അഫ്ആൽ അൽ മദ്മൂമ, അതായത് മൊത്തത്തിൽ നിന്ദ്യമായ പ്രവർത്തികൾ എല്ലാം, അങ്ങനെയുള്ള മ്ലേച്ഛകരമായിട്ടുള്ള ദോഷങ്ങൾ, പ്രവർത്തികൾ, അതിനെയാണെന്ത് ഹബീസ് ഹബായിസ് കൊണ്ടുള്ള ഉദ്ദേശം, അതാണ് ഉദ്ദേശം. ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾ എന്നുള്ള എന്നാണ് പ്രബലമായ വീക്ഷണം, അത് ആദ്യം പറഞ്ഞു കേട്ടോ. ഇനി വലിഹാദ വഖാഫി റിവായത്തു തിർമിദി വഗൈറിഹി അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബീസി ഔ അൽ ഖുബ്സി വൽ ഖബായിസ് ഹകദ അല ശക് അൽ അംർ ബിൽ ഇസ്കാനി മഅ ഇഫ്രാദി വസാനി ബി തഹ്രീക് മഅ ജംഅ് ഐ മിനൽ ശൈഇൽ മക്റൂഹി വമിനൽ ശൈഇൽ മദ്മൂമി ഔ മിൻ ദുക്റാനി ശയാതീനി വൈനാതിഹിം. ഇനി ഇതുകൊണ്ട് തിർമുദിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്ത് അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നാണല്ലോ ഇവിടെ ഇവിടെ പഠിച്ചത് അല്ലേ. അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബീസി, ഖുബ്സി ഖുബ് ബാ സുകുന ഖുബ്സി വൽ ഖബീസി. അപ്പോൾ അവിടെ എന്താണ് രണ്ടും ഖുബ്സി എന്നുള്ളത് എന്താണ് സുക്കൂനാണ് ബാവിൽ, അങ്ങനെ വന്നിട്ടുണ്ട്. അവിൽ ഖുബ്സി വൽ ഖബായിസ് അല്ലെങ്കിൽ ഖുബ്സി വൽ ഖബായിസ്, ഇത് രണ്ടും കൂടെ ചേർത്ത് വന്നിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ഖുബ്സി വൽ ഖബീസി എന്നാണ് പറഞ്ഞത് നബി, അല്ലെങ്കിൽ ഖുബ്സി വൽ ഖബായിസ് എന്നാണ് നബി പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ തിർമുദിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഹർക്കത്ത് ഖുബ്സി എന്നാണ്, ഹർക്കത്ത് ലമ്മ് അല്ലേ, അത് സുക്കൂനാണ് ഖുബ്സി. ഖുബ്സി വൽ ഖബീസി, ഖബീസ് എന്ന് പറയുമ്പോൾ മുഫ്രദാണ്, ഏകവചനാണ്. പക്ഷേ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുമ്പോൾ ഖുബ്സി എന്നിടത്ത് ഹർക്കത്തുണ്ട്, ഖബായിസ് എന്ന് പറയുന്നത് ജംഉആണ് ഖബീസിൻ്റെ അല്ലേ. ആ അർത്ഥത്തിലും ആ രൂപ രണ്ട് രൂപത്തിലും സംശയമുള്ളത് കൊണ്ട് അവ് ഔ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഓർ, അതായത് അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബീസ് എന്ന് നബി പറഞ്ഞു, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനൽ ഖുബ്സ് ഖുബ്സി വൽ ഖബായിസ് എന്ന് നബി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് തിരുമുദിയിലുള്ള റിപ്പോർട്ട്. അതായത് ഐ മിന ശൈഇൽ മക്റൂഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഔ വമിന ശൈഇൽ മദ്മൂം, നിന്ദ്യമായ കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ, ഔ മിൻ ദുഖ്റാനി ശയാത്തീൻ വഇനാസീം, അല്ലെങ്കിൽ ആൺപിശാച്ചുക്കളിൽ നിന്നും പെൺപിശാച്ചുക്കളിൽ നിന്നും, ഇതായിരിക്കും ഉദ്ദേശം. രണ്ട് ഉദ്ദേശമാവാം, മനസ്സിലായി. ഇനി ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഇനി എന്താണെങ്കിലും നമ്മളെന്ത് ചൊല്ലണം? അഊദു ബില്ലാഹി മിനൽ ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ചൊല്ലണം. ഇനി വഖാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇസ്തഗീദു യുഹാറൻ ഉബൂദിയത്തി വജ്ഹർ ബിഹാല തഖലീം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇനെ ഉറക്ക ചൊല്ലിയത് കൊണ്ടാണല്ലോ അത് മറ്റുള്ളവർ കേട്ടത്, അതുകൊണ്ടല്ല അവർ റിപ്പോർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്ക ചൊല്ലിയത് മറ്റുള്ളവർ പഠിക്കുന്നതിന് വേണ്ടിയാണ്, തഅലീം. ശരി. വഖദ് റവ അൽ ഉമരി ഹാദൽ ഹദീസ് മിൻ തരീഖ് അബ്ദുൽ അസീസ് ഇബ്നുൽ മുഖ്താർ അൻ അബ്ദുൽ അസീസ് ഇബ്നുൽ സുഹൈബ് ബിൽ അഫ്ദൽ അംർ ഖാല ഇദാ ദഖൽതുമുൽ ഖലാ ഫഖൂലു ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഇനി വേറെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതായത് ഇതാ ദഖൽത്തുമുൽ ഖലാ, ആ നബി പറയുന്ന കൽപ്പനാരൂപത്തിൽ, മറ്റേ നബി ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യാൻ അല്ലേ, സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട്, നേരിട്ട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് എന്താണ്? ഇതാ ദഖൽത്തുമുൽ ഖലാ, ആ നിങ്ങൾ മലമൂത്ര വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, എന്ത് പറയണം? ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അഊദു ബില്ലാഹി ഞാൻ കാവൽ തേടുന്നു, മിനൽ ഖുബ്സി വൽ ഖബായിസ്, ഖുബ്സ് ഖബായിസിൽ നിന്ന് കാവൽ തേടുന്നു, ആൺപിശാച്ചുക്കളിൽ നിന്നും പെൺപിശാച്ചുക്കളിൽ നിന്നും, അല്ലെങ്കിൽ മാലിന്യങ്ങളിൽ നിന്നും, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഫീഹി സിയാദത്തു തസ്മിയത്തി വലം അറഹാ ഫീ ഗൈരി ഹാദിഹി റിവായ. ഇനി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്ത് ഫത്വുൽ ബാരി ഷറഹ് പറയാണല്ലോ, അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ സിയാദത്തു തസ്മിയ, തസ്മിയത്തിൻ്റെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഹദീസ് കണ്ടതിൽ എന്തില്ല, ബിസ്മില്ലാഹി എന്നില്ലായിരുന്നു അല്ലേ. പക്ഷേ ഇത് ഈ റിപ്പോർട്ടിൽ എന്തുണ്ട്? ബിസ്മില്ലാഹി എന്നുള്ളത് അധികമുണ്ട്.
അപ്പോൾ ബിസ്മില്ലാഹി എന്ന് കൂടെ ചേർത്തിട്ട് ദിക്ര ചൊല്ലുമ്പോൾ ബിസ്മില്ലാഹി തുടങ്ങാൻ, അപ്പോൾ എന്ത് കാര്യം ചൊല്ലുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങാം ചെയ്യുമ്പോൾ. അപ്പോൾ ബിസ്മില്ലാഹി എന്നുള്ള ഭാഗം അധികമുണ്ട്. വലം അറഹാ ഫി ഗൈരി ഹാദിഹി റിവായ, ഈ റിപ്പോർട്ടിലല്ലാതെ ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിസ്മില്ലാഹി എന്നുള്ള റിപ്പോർട്ട് ഈ റിപ്പോർട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ആര് പറയുന്നു? ഇബ്ൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോൾ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹി അഊദു ബിൽ ഖബ്സി വൽ ഖബാഇസ് അല്ലേ, ഇങ്ങനെയാണ് അഊദു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്സി വൽ ഖബാഇസ്, അങ്ങനെ പല റിപ്പോർട്ട്. ഇവിടെ അഊദു ബില്ലാഹി മിനൽ ഖബ്സി വൽ ഖബാഇസ് എന്നാണ്, പക്ഷേ ഒരേപോലെ തന്നെ കേട്ടോ. നീ ഉമരിയുടെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഉള്ളത്. ഇനി അടുത്തത് അനസ് റളിയല്ലാഹു റിപ്പോർട്ടിൽ, ഇദാ അറാദ അൻ യദ്ഖുല ഖലാ, ഒരുത്തൻ ഖലാഇൽ മലമൂത്ര വിസർജന സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചാൽ, പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദഖല എന്ന് നേരത്തെ പറഞ്ഞില്ലേ, പ്രവേശിച്ചാൽ, അവിടെ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ചൊല്ലരുത്. കാരണം എന്താണ്? പ്രവേശിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ ഇസ്മു ഉച്ചരിക്കാൻ പറ്റില്ലല്ലോ. മലിനമായ സ്ഥലം ഖലാഇൽ വെച്ചിട്ട് ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രവേശിക്കുമ്പോഴും അല്ല, യഥാർത്ഥത്തിൽ പ്രവേശ കാലങ്ങ് വെച്ചിട്ടല്ല, കാലം അവിടെ വെക്കുന്നതിന് മുമ്പാണ്, അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അള്ളാഹുഅലം. ഇനി വേറെ അംകിനത്തിൽ മുഅദ്ദ, ഒരു ഇന ഒരു പാത്രത്തിലൊക്കെയാണ് വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പം വീടിൻ്റെ ഒരു ജാനിബ് ഒരു സൈഡിൽ ഇതിനായിട്ട് പാത്രം മൂത്ര വയ്ക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ശരിയാ അകത്ത് നല്ല കക്കൂസുകൾ, ബാത്റൂം ലാട്രിൻ സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ സംവിധാനമുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പാണ് ചെല്ലേണ്ടത് അർത്ഥം. അല്ല, ചിലപ്പോൾ തുറസ്സായ സ്ഥലം ആയിരിക്കും, അവിടെ ചെറിയ മറ എന്തെങ്കിലും വെക്കാൻ, ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പിന്നെ മറ ഇങ്ങനെ വെക്കാൻ താൽക്കാലികമായിട്ട് വെക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയാകുമ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തി ഈ പിന്നെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ ഇതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം? ഇത് ചൊല്ലണം. പ്രത്യേക സജ്ജമാക്കിയ സ്ഥലമാണെങ്കിൽ ആ സജ്ജമാക്കിയ സ്ഥലത്തിന് ഒരു മാർക്കേഷൻ ഉണ്ടാകുമല്ലോ. അവിടെ എത്തുന്നതിന് മുമ്പ്, അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചൊല്ലേണ്ടത് കേട്ടോ. ഇനി ഒരാൾ പറയാം, വഖാലു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫീമൻ നസിയ യസ്തഗീദു ബിഖൽബിഹി ലാ ബിലിസാനിഹി. ഇനി ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കാം, പക്ഷേ പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം ഓർമ്മ വന്നു. അപ്പം എന്ത് ചെയ്യണം? ചൊല്ലാൻ പറ്റുമോ? പറ്റുമോ പറ്റില്ല പറ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇനി പോട്ടേക്ക. അപ്പം എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ചൊല്ലണം, മനസ്സിൽ ഓർക്കുക, ഈ ദിക്ര മനസ്സിൽ കൊണ്ടുവരണം. പക്ഷേ നാവ് കൊണ്ട് ഉരിയാടരുത്, നാവ് കൊണ്ട് ഉച്ചരിക്കരുത് കേട്ടോ. യസ്തഗീദു ബിഖൽബിഹി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം മനസ്സിലായിക്കൂടെ? എന്താ കൽബ് കൊണ്ട് ഉച്ചരിക്കണം. ഇസ്തിആദത്ത് പഠിച്ചാലേ, എന്താണ് ഇസ്തിആദത്ത്? ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, അതല്ല ഇസ്തിആദത്ത്. ഇവിടെ യസ്തഗീദു ബിഖൽബിഹി, അവൻ ഇസ്തിആദത്ത് തേടണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൽബ് കൊണ്ടുള്ള ഇസ്തിആദത്ത്. എന്ത്? വലാ ബിലിസാനിഹി, ലാ ബിലിസാനിഹി, നാവ് കൊണ്ടല്ല, നാവ് കൊണ്ട് പിന്നെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ചൊല്ലാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്ത്, ഇനി വേറെ ഷറഹാണ് ഇർഷാദു സാരി, സഹീൽ ബുഖാരിയുടെ മറ്റൊരു ഷറഹാണ്. അതിൽ ഒരു റിപ്പോർട്ട്, വഫീ ദാലിക ഹദീസു ആയിഷ റളിയല്ലാഹു അൻഹ ഇൻദ ഇബ്നു ഹിബ്ബാൻ വ ഇബ്നു ഖുസൈമ ഫീ സ്വഹീഹൈഹിമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മിനൽ ഗായിത് ഖാല ഗുഫ്റാനക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്താണ് ആയിഷ ബീവി പറയണത്? എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലവിസർജന സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഉഫ്രാനക്ക എന്ന് പറയുമായിരുന്നു. എന്ത്? ഉഫ്രാനക്ക, ഉഫ്രാനക്ക എന്ന് മാത്രമാണ് ആ ഹദീസിലുള്ളത് കേട്ടോ. ഇനി വേറെ ഹദീസ് അനസ് ഇൻദ ഇബ്നു മാജ ഇദാ ഖർജ മിനൽ ഖലാ ഖാല അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഇനി ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാഇൽ നിന്ന് പുറപ്പെട്ട ശേഷം, മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ശേഷം, അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് ചൊല്ലിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ എന്താവും? ഉഫ്രാനക്കൽ അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി, നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ.
ഇനി ഹദീസ് ഇബ്നു അബ്ബാസ് ആൻഡ് ദാരഖുത്നി മർഫൂഅൻ അൽഹംദുലില്ലാഹി അല്ലദീ അഖ്റജ അന്നി മാ യുദീനി വ അംസക അന്നി മാ യൻഫഉനി. ഇനി ദാരഖുത്നി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, വേറെ ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസായിട്ട് വന്നിട്ടുണ്ട്. എന്ത്? അൽഹംദുലില്ലാഹി അല്ലദീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്ത്? അൽഹംദുലില്ലാഹി അല്ലദീ അഖ്റജ അന്നി, എന്നിൽ നിന്ന് പുറപ്പെടുവിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. മായ ഉദീനി, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അംസക അന്നി, എന്നിൽ പിടിച്ചു വെച്ച മായം ഫഅനി, അംസകാലിയ മായം ഫഅനി, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നിൽ നിലനിർത്തിയ എന്നും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.